എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ? സ്ലീവാച്ചന എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് വട്ടം വിളിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നീ പറഞ്ഞേ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനും ഒന്ന് രണ്ടു വട്ടം സ്ലീവാച്ചന രാവിലെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഇനി അമ്മച്ചി വിളിച്ച ഫോൺ എടുക്കണ്ട. ഓ, ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ, മുങ്ങി നടക്കുവാണല്ലേ. എടാ, നിന്നെ പൈസ ഒന്നും വരുമ്പോണ്ടോ? എത്ര രൂപയാ സ്ലീവാച്ച? എന്തേലൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളു. ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച. എന്റെ ഒരു ആവശ്യത്തിൽ ഞാനും പലിശക്ക് കടം പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാ, സ്ലീവാച്ചിന് ഇവിടെ കാണുമല്ലോ അല്ലേ. ഇറങ്ങുവാണെങ്കിൽ ഈ ഷട്ടർ ഒന്ന് താത്തിയേക്കണേ. ഇതൊന്നും പണയം വെക്ക്. അയ്യോ, ഇത് കല്യാണ മോതിരം അല്ലേ, അതിന് മാത്രം എന്നാ സ്ലീവാച്ച ആവശ്യം? കുറേ അത്യാവശ്യം ഉണ്ട്, നീ അത് കിട്ടണാശം മൊത്തം കൊടുത്തു. എന്നിട്ട് വന്നോടി ഒരു ഫുള്ളും വാങ്ങിച്ചു. ഫുള്ളാ? അപ്പൊ രാവിലെ തന്നെ കള്ളുകൂടിയാണല്ലേ, കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. ശരി, കല്യാണ മോതിരം പണയം വെച്ചിട്ട് കള്ളുകുടിക്കുന്ന കേട്ടോ. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല സാറേ, ആ പയ്യനെ മുഴുവൻ കുടുംബക്കാരും കൂടി ഉണ്ട്. ആ റോസമ്മ ഡോക്ടറുടെ പേര്. സാറൊന്ന് നേരിട്ട് വിളിക്കണം, അത്രേ ഉള്ളൂ. ആ ശരി, താങ്ക് യു സാർ. ഞങ്ങൾ ശ്രീവാസിന്റെ പെണ്ണിനെയും കൊണ്ട് വന്നത്, അവക്കൊരു വല്ലായ്മ, ക്ലിപ്പിട്ട് കിടത്തിയേക്കോ. ചേട്ടത്തി, ഇന്ന് ധ്യാനം തുടങ്ങുമല്ലോ, പോകുന്നില്ലേ? അയ്യോ, പിന്നെ പോണം. എന്റെ കുഞ്ഞെ ഇന്നലെ രാവിലെ മുതൽ എന്റെ കാലിന്റെ ഉള്ളനടിയിൽ ഭയങ്കര പുകച്ചില്. ആ സന്ധ്യയായപ്പം ഗുളിക നോക്കിട്ട് കാണാനും. ഇനി ധ്യാനത്തിന് ഗുളികയും മേടിച്ചോണ്ട് വേണം എനിക്ക് പോകാൻ. നീ ചെയ്യാൻ നീ ഇരുന്നേടി, ഞാനും കൂടെ ഒന്ന് ഇരിക്കട്ടോ. എന്നാ പറ്റിയതാടി? എന്തായി? ഡോക്ടർ അന്വേഷിച്ചോണ്ടിരിക്കാം. അവർക്കൊരു കോള് വന്ന് കാണും, ഒന്ന് കേറി ചോദിക്കാവോ. എന്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ വേഗം ആളെ എത്തിക്കാൻ നോക്ക്, ഡോക്ടർ ഭയങ്കര ദേഷ്യത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തോണ്ടാ, പിന്നെ പോലീസുകാരോടുകൂടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നതാടി കാര്യം? ഒന്നുമില്ല ഏട്ടത്തി. സ്ലീവാച്ചൻ എന്തിയടി? അവനിപ്പോ വരും. ആ വെറും വയറ്റിൽ ഇങ്ങനെ അടിക്കല്ല എന്റെ സ്ലീവാച്ച. കുറച്ച് തീർത്ത് കഴിക്ക്. എന്നാ പറ്റി, എന്നാ അത്ര ടെൻഷൻ? ഇനി പാലായിക്കപ്പോഴും ബസ്സുള്ളേ? പാലായിക്ക് പന്ത്രണ്ടരയ്ക്ക് ഒരു ഒറ്റ ബസ്സുണ്ട്. എന്നാ ആർക്ക് പോവാനാ? സ്ലീവാച്ച, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കില്ല, ഇതൊന്ന് കഴിച്ചേ. ഓ, വേഷപ്പില്ല. നല്ല ബീഫാന്ന്. അത് നിങ്ങൾ നിങ്ങൾ വെച്ചോണ്ടിരിക്കുക, കുറച്ചിടത്തും കഴിച്ചെന്നേ. പിള്ളേരെ പോലെ. ആ ഫസ്റ്റ് പാർട്ടിയാ. നീ ഇവിടെ ഇരുന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കുക അല്ലേ? എന്തോച്ച ആളിവിടെ ഉണ്ട്. ആ, നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ, ഇപ്പോ എത്താ. ആവ ഇന്നലെ എന്നാ പരിപാടിയിടാ പോയോ കാണിച്ചേ? ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചെന്നറിയാവോ? എവിടാ കിടന്നേ? ഞാൻ എന്നാ കോപിച്ചേട്ടാ? സ്ലീവാച്ചൻ എന്നാ ചെയ്തേ? എടാ കുഞ്ഞമ്പി, നീ ഒന്ന് പുറത്തേക്കുന്നേ, ഞാൻ ചേട്ടനോടൊരു കാര്യം പറട്ടെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നീ അവിടം വരെ ഒന്ന് വരണം. ഡോക്ടർ എന്തിനാ എന്നെ കാണണേ? ഗോപിച്ചേട്ടാ, എനിക്ക് വരാൻ വേണ്ടി ഗോപിച്ചേട്ട, എന്നെ നിർബന്ധിക്കില്ല ഗോപിച്ചേട്ട. നീ വാ, നീ വന്നാലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തുള്ളൂ. അതുകൊണ്ടല്ലേ, നീ കഴിക്ക്, കഴിച്ച് ഇത് കഴിച്ച്. നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. ചെല്ല. ഡോക്ടറെ കാണാൻ ഇവിടെ. ആ അമ്മച്ചി,
ഡോക്ടറെ അതേ ആളെത്തിയിട്ടുണ്ട്. ആരാ? അയ്യോ ഞാനല്ല, ഇതാണ് ആള്. കുടിച്ചിട്ടുണ്ടോ? മുഖത്തോട്ട് നോക്കി പറയടാ ശ്രീവാച. അമ്മച്ചത് ഇറങ്ങി തന്നേ, എല്ലാരും ഒന്ന് പുറത്തോട്ട് വന്നേ. എന്നോ തന്റെ പേര്? ശ്രീവാ. എത്ര വയസ്സുണ്ട്? 35. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യം ഉണ്ടോ തനിക്ക്? സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനും ചെയ്തിട്ടിരിക്കുന്നത്? ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ? കൂലിപ്പണിയാണെന്നാണോ? ഇങ്ങോട്ട് നോക്കണോ? ഹലോ, പ്രിൻസി ചേച്ചിക്ക് വല്ല വിശേഷവും? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ കേസാക്കാൻ പോവാ. പോലീസുകാർ നിർത്തോളം ഇതിന്റെ സൂക്കേട്. 376 ബലാത്സംഗം, 498 ഗാർഹിക പീഡനം, കുറഞ്ഞത് 7 വർഷം നീ അകത്താ. അയ്യോ ഡോക്ടർ, ഇതൊരു വിഷയമാക്കരുത്. ഞാൻ എന്നെ വേണമെങ്കിലും ചെയ്തോളാം. ഇനി എന്നാ ചെയ്യാനാ? ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെല്ലാന്നറിയോ? വീട്ടില് ഞാനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. അതിന് അല്ല ഡോക്ടർ, ഒന്നും തണുത്ത് പുറത്തോട്ട് തന്നെ, പുറത്തോട്ട് തന്നേ ചെല്ല. ഡോക്ടർ എന്നാ പറഞ്ഞതാ മോനെ? ഡോക്ടർ കേസാക്കുന്ന പറയണ. എന്റെ ഊഹം ശരിയാണെന്ന് കളിയാ, നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല. എന്റെ അഭിപ്രായത്തിൽ അളിയും കുറച്ചാണ് മാറിയിരിക്കുന്നതായിരിക്കും. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ അളിയ. അളിയെന്നൊരു ബാങ്ക് കുത്തിപ്പൊളിച്ചിട്ട് വന്നാൽ പോലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേനെ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ പൊന്നളിയ. അറിയാമെന്നു വന്നേ, അവിടെ പോയിരുന്നു. ഇത് ഞങ്ങൾ എങ്ങനെയും ഡീൽ ചെയ്തോ കേട്ടോ. എൻ്റെ അച്ഛോ ഇത് ഉറപ്പായിട്ട് ഇൻറ്റിബേഷൻ വിടേണ്ട, പക്കാ റേപ്പാ. എന്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ലേ. അളിയനൊരു അബദ്ധം പറ്റിയതാ. അളിയന്റെ അബദ്ധം ഒരു പെകച്ചിരി അവസ്ഥയിലേക്ക് തന്നോ അബദ്ധം? പക്ഷേ ശ്രീവാച്ചൻ അങ്ങനെ ഒരു മോശം വ്യക്തിയല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവനെന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിന് നിൽക്കാൻ മേലായിരുന്നു. ഡോക്ടറെ പ്ലീസ്, എന്റെ റെസ്പോൺസിബിലിറ്റി ഒറ്റ പ്രാവശ്യത്തേക്ക്. അച്ഛൻ പറയുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയിക്കില്ല. ഡോക്ടർ, ഞാൻ മോളുമായി സംസാരിച്ചു, അവൾക്ക് ഒരു പരാതിയില്ല. അവളുടെ അമ്മാവും കൂടിയാണ് ഞാൻ. എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം. ഈ കുടുംബജീവിതം എന്താണ്, ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല. ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം. പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട്, അത് മാറിക്കോളും. മരുന്ന് കുറച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുക്കണം. ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം പരിപൂർണമായ വിശ്രമമാണ്. Thank you, Doctor.